RX 135 5 speed. ഇതിന്റെ റെസ്റ്റോറേഷൻ ഏകദേശം കംപ്ലീറ്റ് ആയി. കുറച്ച് ചെറിയ ചെറിയ പണികളുണ്ട്. അതായത് കാർബ്യൂറേറ്റർ ക്ലീൻ ചെയ്ത് ഇടണം. പിന്നെ ബാക്കി ബോഡി പാനൽസ് ഒക്കെ ഏകദേശം ഫിറ്റ് ചെയ്ത് നോക്കി. എല്ലാം നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇരിപ്പുണ്ട്. ഇപ്പുറത്ത് ഇനിയിപ്പോൾ നമുക്ക് ഈ സീറ്റ് കവർ ഒന്നുകൂടെ അടിക്കണം. ഇത് പുള്ളിയുടെ വീട്ടിൽ പൂച്ചയുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ അത് നല്ല രീതിയിൽ മാന്തിയിട്ടുണ്ട്. അപ്പോൾ ഈ സാധനം നമ്മളെന്തായാലും കവർ അടിക്കാനുണ്ട്. ടാങ്കൊക്കെ നല്ല രീതിയിൽ പെയിൻ്റ് അടിച്ചിട്ടുണ്ട്. ഇനിയിപ്പം ഇതൊന്ന് ഫുൾ വാഷ് ചെയ്യണം കൊടുക്കുന്നതിന് മുമ്പേ. പിന്നെ ഫ്രണ്ട് ഡൂമ് ചേഞ്ച് ചെയ്യാനുണ്ട്. അതാണ് വയറ് കണക്ട് ചെയ്യാത്ത കാരണം. ഇതിൻ്റെ ഡൂം എന്ന് പറയുന്നത് ഇത് 4 സ്പീഡിൻ്റെ ഡൂമാണ് കിടക്കുന്നത്. 5 സ്പീഡിൻ്റെ ഡൂം ഇവിടെ ഒരു വെട്ട് വരും. അപ്പോഴേ സ്പീഡോ മീറ്ററിൻ്റെ കേബിള് പോകുള്ളൂ. ഇതൊക്കെ ഇങ്ങനെയല്ല ഇരിക്കാൻ പോകുന്നത്. ഇത് നമ്മളൊന്ന് വൃത്തിയാക്കും. ഇതൊക്കെ ചെറിയ രീതിയിലൊന്ന് സാൻഡ് ചെയ്ത് വൃത്തിയാക്കിയെടുക്കും. പിന്നെ ഹാൻഡില് പുള്ളിയുടെ ഈ കിടന്ന പഴയ ഹാൻഡിൽ തന്നെ വെച്ചേക്കുന്നത്. ഇത് കുറച്ച് പൊക്കാനുണ്ട്. മിറേഴ്സ് ഫിറ്റ് ചെയ്യാനുണ്ട്. പിന്നെ കാണുന്ന പോലെ വയറിങ് കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. അതൊക്കെ ഒരു കുറച്ച് മണിക്കൂറത്തെ പരിപാടി മാത്രമേ ഉള്ളൂ. പിന്നെ ഇതിനകത്ത് നമ്മൾ പെയിൻ്റ് അടിച്ച ഒരു വ്യത്യസ്തമായ ഒരു പെയിൻ്റാണ്. എൻജിൻ കവറും ബാക്കി സിൽവർ പാർട്സിലൊക്കെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ചെറിയൊരു ഗൺ മെറ്റൽ ഫിനിഷ് ഉണ്ട്. അതായത് നമ്മൾ സാധാരണ അടിക്കുന്ന സിൽവറിനേക്കാളും ചെറിയ വ്യത്യസ്തമായ കളറാണ്. അപ്പോൾ ഇവിടെ നമ്മളുടെ ടയർ പ്രഷർ ഇൻഡിക്കേറ്ററിൻ്റെ സ്റ്റിക്കർ വരും. താഴെ ചെയിനിൻ്റെ കവർ വരും. അപ്പോൾ ഇത് ചെയിൻ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാനുണ്ട്. കുറച്ച് ടൈറ്റാണ്. അത് കഴിഞ്ഞിട്ടൊന്ന് ലൂബ്രിക്കേറ്റും ചെയ്യണം. പിന്നെ ടയറൊക്കെ നമ്മളൊന്ന് ടയർ ഷൈൻ വെച്ച് കറുപ്പിക്കുക. ഇത് പഴയ ടയറാണ്. അപ്പോൾ ഇതിനെ നമ്മൾ ഒന്ന് കറുപ്പിച്ചെടുക്കുമ്പോഴത്തേക്ക് ഈ സാധനം റെഡിയാവും. പിന്നെ ബാറ്ററി വെച്ചിട്ടില്ല. ബാറ്ററി ഇനി വെക്കാൻ പോകുന്നതേ ഉള്ളൂ. അതിന് മുമ്പേ ഇവിടേക്ക് ഒന്ന് നല്ല രീതിയിൽ കഴുകി വൃത്തിയാക്കണം. പിന്നെ നമുക്ക് അപ്പുറത്തെ സൈഡ് കവർ പെയിൻ്റ് ചെയ്യാനുണ്ട്. അത് ചെറിയൊരു റിയാക്ഷൻ വന്ന കാരണം നമുക്ക് ചെയ്യാൻ പറ്റില്ല. ഇവിടുത്തെ ഒരു നമ്മൾ എന്താ ഈ അലൻ കീ സ്ക്രൂ വാങ്ങിച്ചതാണ്. ഇതിന് നീളം കുറവാണ് കണ്ടാ. അപ്പം നമ്മൾ ഇത് മാത്രം വേറെ ഒപ്പിക്കാൻ പറ്റുമോ നോക്കട്ടെ. അല്ലെങ്കിൽ എൻ്റെ ഏതെങ്കിലും ബൈക്കിൽ നിന്ന് ഇളക്കി ഇടാം. നമുക്ക് പിന്നെ അങ്ങനത്തെ വിഷയമില്ലല്ലോ. വരുമ്പോൾ നമുക്ക് മതി. അപ്പോൾ ഇതാണ് അതിൻ്റെ സിറ്റുവേഷൻ. പിന്നെ കാർബറേറ്റർ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് വെക്കാനുണ്ട്. സിലിണ്ടർ ഒന്നുകൂടെ ടൈറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ ഇതൊക്കെ ഫൈനലിലാണ് ചെയ്യുന്നത്. നമ്മുടെ കാറ്റലറ്റിക് കൺവെർട്ടർ ഇതിന് പൗഡർ കോട്ടിങ്ങിന് പോകാനുണ്ട്. ബാക്കി എല്ലാം ഒരു ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആണ്. അപ്പോൾ ഇതിനകത്ത് ഇനി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദിവസത്തെ പണി ഇല്ല. വേറെ പണി കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഡസ്റ്റ് ബൂട്ടിലാണ്. അപ്പോൾ ഡസ്റ്റ് ബൂട്ട് നമുക്ക് കറക്റ്റായിട്ട് കിട്ടിയില്ല. അപ്പോൾ അത് ചെറുതായിട്ട് ഗ്രൈൻഡ് ചെയ്താണ് ഇട്ടേക്കുന്നത്. അപ്പുറത്തെ സൈഡ് ഒന്ന് ഫിറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ അത് ഫിറ്റ് ചെയ്യും. പെയിൻ്റ് എന്ന് വെച്ചാൽ അടിപൊളി പെയിൻ്റാണ്. ഇതൊരു ക്യാമറയിൽ കാണാൻ പറ്റത്തില്ല, പക്ഷേ ഇതിനകത്തൊരു ബ്ലൂ പേളുണ്ട്, ബ്ലാക്ക് ആണെങ്കിലും. അപ്പം ഇതിൻ്റെ ഷെയ്ഡിൻ്റെ പേര് മിഡ് നൈറ്റ് ബ്ലാക്ക് എന്നാണ്. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതെന്ന് പറഞ്ഞാൽ പെയിൻ്റ് ചെയ്തേ ഉള്ളൂ. ഇനി ഇതിനകത്ത് ക്ലിയറൊക്കെ ഒന്ന് കട്ട് ചെയ്ത് പോളിഷ് ചെയ്യാനുണ്ട്. അപ്പോൾ ഇത് ജസ്റ്റ് പെയിൻറ്റിൽ തന്നെ ഇപ്പോൾ കണ്ടില്ല, ഒരു പ്രശ്നമില്ല അതിനകത്ത്. അതിൻ്റെ റിഫ്ലക്ഷനൊക്കെ കാണാം അതിനകത്ത്. അപ്പം അത്രയ്ക്കും സൂപ്പറായിട്ടാണ് വന്നിരിക്കുന്നത്. ഇനി ഇതിനകത്ത് വൃത്തികേടായിട്ടുള്ള സത്യം പറഞ്ഞാൽ സീറ്റ് കവർ മാത്രമേ ഉള്ളൂ. ഇപ്പുറത്തെ കവർ മിക്കവാറും ഒന്നോ രണ്ടോ ദിവസത്തിൽ പെയിൻറ്റ് ചെയ്യും. പിന്നെ നമ്മളുടെ കാറ്റലറ്റിക് കൺവെർട്ടർ ഒന്ന് ഫുൾ പൗഡർ കോട്ടിങ്ങിന് കൊടുക്കണം. പിന്നെ ചെറിയ ചെറിയ പണികളുണ്ട്, ബ്യൂട്ടിഫിക്കേഷൻ വർക്ക് മാത്രം. അതായത് ഇതൊക്കെ ഒന്ന് വൃത്തിയായി എടുത്തിട്ടൊന്ന് കറുപ്പിക്കണം. ഇതൊക്കെ നല്ല പക്കയായിട്ട് പെയിൻറ്റ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ സാധാരണ ഗണ്ണിൽ വെച്ച് പെയിൻ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. പുതിയ സ്വിച്ച് വെച്ചു, ക്ലച്ച് ലീവർ, പിന്നെ ഈ ഗ്രിപ്പ് പുള്ളിക്ക് പഴയത് തന്നെ വേണമെന്നുണ്ടായിരുന്നു. അപ്പം അങ്ങനെ പഴയത് തന്നെ വെച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇൻഡിക്കേറ്റേഴ്സ് എന്നാലും പുതിയതാണ്. ഇതിനകത്ത് നമ്മളുടെ നോർമൽ RX ടൈപ്പ് ഇൻഡിക്കേറ്ററാണ് വന്നത്. ഇതിനകത്തൊരു ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി ഫുൾ നമ്മൾ എല്ലാ സാധനവും പ്ലേറ്റ് ചെയ്ത്, അപ്പോൾ ഇതിൻ്റെ സീറ്റും കൂടെ അടിച്ച് കിട്ടിക്കഴിഞ്ഞാൽ വണ്ടി അടിപൊളിയായി. ഇനിയിപ്പം മിക്കവാറും എൻ്റെ കണ്ണ് എന്നെപ്പെടും. അപ്പോൾ അതാണ് കുറച്ച് കാലമായിട്ട് വീഡിയോ ഇല്ല, വീഡിയോ ഇല്ല എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് കിടന്ന് തലകുത്തിയെന്ന് പണിയായിരുന്നു. കാരണം കുറച്ച്
തിരക്കുകൾ കൂടിപ്പോയി. അപ്പം എല്ലാം നല്ല പൊക്കെയായിട്ടുണ്ട്. എന്തായാലും ഇത് ഫൈനൽ റിസൾട്ട് കാണുമ്പോഴേ നിങ്ങളറിയുള്ളൂ. ആ നമ്മുടെ സിങ് ടൈപ്പ് ചെയ്ത നട്ടും ബോൾട്ടൊക്കെ നല്ല എടുത്ത് കാണുന്നുണ്ട്. അതൊക്കെയാണ് ചെറിയ ചെറിയ ഡീറ്റെയിൽസ് എന്ന് പറയുന്നത്. എല്ലാം സ്ക്രൂവും സിങ് ടിപ്പ് ചെയ്തു, ചെറിയ ചെറിയ എല്ലാ സ്ക്രൂവും. പിന്നെ പ്ലേറ്റ് ചെയ്യാനുള്ളത് പ്ലേറ്റ് ചെയ്തു. ഇനിയിപ്പം ഇതിനെ ഒന്നെടുത്ത് സെറ്റ് ചെയ്താൽ മതി. അപ്പം ഇനി മാക്സിമം ഒരു ഒന്നോ രണ്ടോ ദിവസത്തിനുള്ളിൽ വണ്ടി ഇറക്കാം. അതാണ് ഇതിൻ്റെ സിറ്റുവേഷൻ. അപ്പം വർക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്തായാലും ഈ പണി കഴിഞ്ഞ് ഇനി ഒരു 100 കൂടെ ഉണ്ട്. അപ്പോൾ ആ 100 പണി എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഇനിയിപ്പം നമ്മൾ പ്ലേറ്റിങ്ങിന് വേണ്ടി സാധനങ്ങൾ കൊടുക്കാനായിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ അതും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വേറെ വർക്കില്ല. അപ്പം വേറെ ബിൽഡ് എടുക്കണോ എടുക്കണോ വേണ്ടേ എന്നുള്ള കാര്യം നിങ്ങൾ കമൻറ്റ് ചെയ്യുക. കാരണം എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു വർക്ക് ഭയങ്കരമായിട്ട് ഡെഡിക്കേഷനോടെയാണ് ഞാൻ ചെയ്തത്. അപ്പോൾ ഇതുപോലെ ഇനി നമുക്ക് ബിൽഡ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ അത് വലിയൊരു ഭാഗ്യമാണ്. സ്വന്തമായിട്ട് നമ്മൾ ഈ വണ്ടി വാങ്ങിച്ച് ബിൽഡ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഫിനാൻഷ്യലി വയബിൾ ആയിട്ടുള്ള ഒരു സാധനമല്ല. പിന്നെ ഇപ്പം തന്നെ അതിന് അപ്പുറത്ത് ഒരു 10-20 വണ്ടി ഇപ്പോൾ ഉണ്ട്. അപ്പോൾ ഇനി വണ്ടി വാങ്ങിച്ച് കഴിഞ്ഞാൽ വീട്ടിൽ നിന്ന് പുറത്താവും. അപ്പോൾ അത് കാരണം ഇങ്ങനെ നമുക്ക് ബിൽഡ് എടുത്ത് ചെയ്യാനാണ് പ്ലാൻ. അപ്പോൾ നിങ്ങൾക്കും കുറേ വീഡിയോസൊക്കെ ഇടയ്ക്കിടയ്ക്ക് കാണാം. അപ്പം ഈ ഒരു ബിൽഡിനകത്ത് എനിക്ക് ഒരുപാട് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാമറ നാശമായി. അപ്പം അങ്ങനെ ഞാനിപ്പോൾ ഇത് ഫോണിലാണ് എടുക്കുന്നത്. അപ്പം ഇനി അത് കാരണം എനിക്ക് ഇതിൻ്റെ ഡീറ്റെയിൽഡായിട്ട് അസംബ്ലിയുള്ള വീഡിയോ ഇടാൻ പറ്റിയില്ല. അങ്ങനെ ഡീറ്റെയിൽഡായിട്ട് നിങ്ങൾക്ക് ഒരു ടൈം ലാപ്സിലെ അസംബ്ലി കാണണമെങ്കിൽ കമൻറ്റ് ചെയ്യും. അല്ല ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ ഓരോ സാധനങ്ങൾ എങ്ങനെ ചെയ്യുന്നു എന്നുള്ള ഡീറ്റെയിൽ കാണണമെങ്കിൽ അത് കമൻ്റ് ചെയ്യാം. പക്ഷേ ആ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് നീളം കൂടിപ്പോകും. കാരണം ഇതെന്ന് പറയുന്ന ഒരു 7-8 ദിവസം എടുത്താണ് നമ്മൾ അസംബിൾ ചെയ്യുന്നത്, സമയം കിട്ടുന്നതനുസരിച്ച്. അപ്പോൾ അത് കാരണം ചിലപ്പം അപ്പുറത്തിട്ട് അസംബ്ലിയും പിന്നെ ഇപ്പുറത്തിട്ട് അസംബ്ലിയും. അപ്പോൾ അത് കാരണം വീഡിയോ കുറച്ച് ഡിഫറെൻ്റ് ആവും, ലെന്തി ആവും. അതുകൊണ്ട് എന്തെങ്കിലും പെർട്ടിക്കുലർ പ്രോസസ്സ് ഇപ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഫ്രണ്ട് ഫോർക്ക് എങ്ങനെയാണ് റീബിൽഡ് ചെയ്യുന്നത് അങ്ങനത്തെയൊക്കെ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്യാം, നമുക്ക് അങ്ങനെ ചെയ്യാം. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കിപ്പം വണ്ടികളിനകത്ത് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ എന്നെ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ചെയ്താൽ മതി. നമ്മളുടെ യൂട്യൂബ് വീഡിയോയിൽ നമ്മളത് കമൻ്റ് ആയിട്ട് ഇപ്പോൾ ഇടുമ്പം ചിലപ്പം ഒരുപാട് റിപ്ലൈസിൻ്റെ ഇടയിൽ അതങ്ങ് താഴെ പോകും. അപ്പോൾ ചിലപ്പോൾ എനിക്ക് ശ്രദ്ധിക്കാൻ പറ്റില്ല. എന്നാലും ഞാൻ എല്ലാ കമൻറ്റും റിപ്ലൈ ചെയ്യാറുണ്ട്. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പെർട്ടിക്കുലർ സാധനം പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാനുണ്ടെങ്കിൽ അതെനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾ മെസ്സേജ് അയച്ചാൽ മതി, ഞാൻ നിങ്ങൾക്കത് സോൾവ് ചെയ്ത് തരാം. ഓക്കെ, അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോ. ഇനി അടുത്ത വീഡിയോയിൽ വെച്ച് കാണാം.